നമസ്കാരം. ലൈഫ് മിഷൻ പദ്ധതിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ശക്തമായ തിരിച്ചടിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. സിബിഐ അന്വേഷണം തടയണം അല്ലെങ്കിൽ സിബിഐ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാരും ഈ ലൈഫ് മിഷൻ കരാറിൽ പങ്കാളിയായ ജുണി ടാക്കും ചേർന്ന് സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ ഇട്ടത്. സിബിഐ അന്വേഷണത്തെ എന്തിനാണ് സർക്കാർ ഭയക്കുന്നത്? ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം തടയാനായി ഏതാണ്ട് 88 ലക്ഷം രൂപ ജനങ്ങളുടെ പണമാണ് സർക്കാർ മുടക്കിയത്. എന്നിട്ടും ഗുണമൊന്നും ഉണ്ടായില്ല എന്നത് വാസ്തവം. അപ്പോൾ സിബിഐയെ നേരിടാനായി പല പദ്ധതികളുമായി ക്ലാസുകളുമൊക്കെയായി പ്രതികളുടെ കൂടെയാണ് ഇപ്പോൾ സിപിഎം സഖാക്കൾ. അതുപോലെ തന്നെ ഈ യുണീറ്റാക് വിഷയത്തിലും ഈ ലൈഫ് മിഷൻ വിഷയത്തിലും സിബിഐ അന്വേഷണത്തെ ഭയന്നുകൊണ്ട് സിബിഐ അന്വേഷണത്തെ തടയാനായി പ്രത്യേക ഭരണഘടനാ പരിഷ്കരണം വരെ നടത്താനും പ്രത്യേക നിയമനിർമ്മാണം വരെ നടത്താനും തയ്യാറായ സർക്കാരാണ് നമ്മുടേത്. അതായത് അന്വേഷണങ്ങളെ എല്ലാം പിണറായി വിജയനും കൂട്ടർക്കും ഭയമാണ്. അത് തന്നെ കാര്യം. എന്തായാലും ഹർജി എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നു. സിബിഐയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ അതിശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അല്പസമയം മുൻപ് വന്ന വാർത്തയാണ്, നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ സിബിഐ അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോ സുപ്രീം കോടതിയിൽ പോകുമായിരിക്കും ഹർജിയുമായിട്ട്, അല്ലെ? അതേ ചെയ്യാനുള്ളൂ. സർക്കാരിന്റെയും യൂണിറ്റ് ആക്ടിന്റെയും ഹർജികൾ നിരുപാധികം തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചത്. പദ്ധതിയുടെ നടപടിക്രമങ്ങളിൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ പിഴവുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കേസിൽ കക്ഷി ചേരാനുള്ള സർക്കാരിന്റെ ഹർജി തള്ളി. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ക്രമക്കേടുകൾക്ക് പലരും കൂട്ടുനിന്നു. സ്വർണ്ണക്കടത്ത് പ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് എന്നിവരടക്കം ഇതിൽ ഭാഗഭാക്കായിട്ടുണ്ട് എന്നീ കാര്യങ്ങൾ കോടതി വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ സിബിഐ അന്വേഷണം 2 മാസത്തേക്ക് സ്റ്റേ ചെയ്യുകയാണ് ഹൈക്കോടതി ചെയ്തത്. അന്നേരം സമൂഹ മാധ്യമങ്ങളിൽ കുറെ സഖാക്കളൊക്കെ മുദ്രാവാക്യം വിളികളും പല ഈഗുലാബ് വിളികളുമായി കിടന്ന് ആർമതിക്കുകയായിരുന്നു, കിടന്ന് നൃത്തമാടുകയായിരുന്നു. ഈ സഖാക്കളൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ സൈബർ സഖാക്കളൊക്കെ എന്ത് ചെയ്യും? അതാണ് ഇതാണ് സിബിഐയെയും കേന്ദ്ര സർക്കാരിനെയും അന്വേഷണ ഏജൻസികളെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും സൈബർ സഖാക്കൾ ഘോരഘോരം കിടന്ന് നിലവിളിക്കുന്നതാണ് പലപ്പോഴും കണ്ടത്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് നിലവിളിക്കും എന്നറിയില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഇപ്പോൾ സിബിഐ അന്വേഷണം തുടരാം എന്ന തരത്തിൽ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുവരെ ലൈഫ് മിഷൻ സിഇഒക്കെതിരായ അന്വേഷണം നിർത്തിവെക്കണമെന്ന് അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് കേസന്വേഷണത്തെ ബാധിക്കും എന്ന് സിബിഐ വാദിച്ചു. സിബിഐ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലും നൽകിയിരുന്നു. വടക്കഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിബിഐ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആണ് ലൈഫ് മിഷൻ സിഇഒ ഹർജി നൽകിയത്. അതുപോലെ FCRI ലംഘിച്ചു എന്ന് കാട്ടി സിബിഐ രജിസ്റ്റർ ചെയ്ത FIR നിയമപരമായി നിലനിൽക്കില്ല എന്നും വാദിച്ചു. ലൈഫ് മിഷനെ കേസിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വ്യക്തമായി തന്നെ ഇത് അന്വേഷണ വിധേയമാകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട യുണൈറ്റാക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട സന്തോഷ് ഈപ്പൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട അദ്ദേഹവും ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളും സർക്കാരും എല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം ചേർന്ന് നടത്തിയ വൻ തട്ടിപ്പായിരുന്നു ഇത് എന്ന് പരാതി ഉയർന്നതിനെ തുടർന്നാണ് അനിൽ അക്കര MLA ആണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. എന്ന പരാതിയെ തുടർന്നാണ് ഈ വിഷയത്തിൽ അടക്കം ഇപ്പോൾ സിബിഐ അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താൽക്കാലികമായി സ്റ്റേ ചെയ്തപ്പോൾ കിടന്ന് ആനന്ദ നൃത്തമാടിയവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയില്ല. എന്തായാലും ലൈഫ് മിഷനിൽ സർക്കാരിന് ശക്തമായ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ പത്രസമ്മേളനം വിളിച്ചു പറയും ഒരു തിരിച്ചടിയുമില്ല, അന്വേഷണം നടക്കട്ടെ, കാരണം വേറെ മാർഗമൊന്നുമില്ലല്ലോ, അതിനെ തടയിടാനോ ന്യായീകരിക്കാനോ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാ വിഷയത്തിലും ഇടപെട്ട എല്ലാ വിഷയങ്ങളിലും പദ്ധതികളിലും ശക്തമായ തിരിച്ചടികളും പരാജയങ്ങളുമാണ് കേരള സർക്കാരിനും അതുപോലെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതുതന്നെയാണ് ലൈഫ് മിഷനിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശം, സിബിഐ അന്വേഷണം തുടരാം, തുടരുക തന്നെ ചെയ്യും, കൃത്യമായി കുറ്റക്കാരെ കണ്ടെത്തുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്.